ഹായ് നമസ്കാരം. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, ഒരു മുന്നണിയിലായിരുന്നാൽ പോലും ആ ഘടകകക്ഷികൾ തമ്മിൽ പരസ്പരം അഭിപ്രായ ഭിന്നത ഉണ്ടാകാറുണ്ട് എന്നത് കേൾക്കാറുണ്ട്. പക്ഷേ ഇപ്പോഴിതാ അഭിപ്രായ ഭിന്നത മാത്രമല്ല, പരസ്പരം ആക്രമിക്കുകയും വീടുകൾ അടിച്ചു തകർക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നത് വേറൊന്നുമല്ല, CPIയും CPMഉം തമ്മിൽ തന്നെയാണ്. തിരുവനന്തപുരത്തൊന്നുമല്ല, ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലെ ഒരു മുൻ ബ്രാഞ്ച് സെക്രട്ടറി ആയ CPIക്കാരൻ്റെ CPI മുൻ ബ്രാഞ്ച് സെക്രട്ടറിയായ DAJAYAKUMAR എന്ന് പറയുന്ന ആളിൻ്റെ വീട്ടിലേക്കാണ് CPMൻ്റെയും DYFIയുടെയും നേതാക്കൾ അർദ്ധരാത്രി പോയിട്ട് വാഹനത്തിൽ ചെന്ന് വീടുകൾ അടിച്ചു തകർക്കുകയും വീടിന് മുന്നിലുണ്ടായിരുന്ന വാഹനങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്തിരിക്കുന്നത്. CPIക്കാർക്ക് അവിടെ രക്ഷയില്ല എന്ന അവസ്ഥയിലാണ് മാറിയിരിക്കുന്നത്. 3 ബൈക്കുകളിലും 1 കാറിലുമായിട്ടാണ് അക്രമികൾ അർദ്ധരാത്രി 12:30 കഴിഞ്ഞ് ഏകദേശം 1 മണിയോട് അടുപ്പിച്ച് അർദ്ധരാത്രി ഈ വീടുകളിൽ കയറി ആക്രമിച്ചത് എന്നാണ് വിവരം വന്നിരിക്കുന്നത്. അത് ഈ ഒരുപക്ഷെ ഇതൊരു രാഷ്ട്രീയ ആക്രമമല്ല എന്നൊക്കെ DYFI നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും DYFIയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ മേഖലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരാണ് ഈ അക്രമത്തിന് നേതൃത്വം കൊടുത്തത് എന്നാണ് പറയുന്നത്. പരസ്പരം 2 വ്യക്തികൾ തമ്മിലുള്ള തർക്കം എങ്ങനെയാണ് ഒരു DYFI മേഖലാ സെക്രട്ടറി പിന്നെ ആൾക്കാരെ കൂട്ടി വന്ന് വീട് ആക്രമിക്കുമ്പോൾ അതിനെ പിന്നെ വെറും ഒരു വ്യക്തിപരമായ അക്രമം എന്താണ് പറയാൻ പറ്റുന്നത്? എന്തായാലും CPIക്കാരവിടെ ശക്തമായ പ്രതിഷേധത്തിലാണ്. പിന്നെ CPIയുടെ ബ്രാഞ്ച് സെക്രട്ടറി എന്ന് മാത്രമല്ല, അവരുടെ ഇദ്ദേഹത്തിൻ്റെ അജയകുമാറിൻ്റെ വീട് ആക്രമിച്ചു എന്ന് മാത്രമല്ല, ഈ അജയകുമാറിൻ്റെ വീടിനടുത്തുള്ള ബന്ധുവിൻ്റെ വീടും ഇവർ അടിച്ചു തകർത്തു. തൊട്ടടുത്തിരുന്ന ബന്ധുവിൻ്റെ വീടും അടിച്ചു തകർത്തു. ഈ അവിടെ ഉണ്ടായിരുന്ന ചെടിച്ചട്ടികൾ എടുത്ത് പൊക്കിയെടുത്ത് ഈ വീടിലെ ഗ്ലാസുകളിലേക്കും വാഹനങ്ങളുടെ ചില്ലുകളിലേക്കും എറിയുകയും വീട്ടിനകത്തുള്ള TVയിലേക്ക് ഈ പിന്നെ ചെടിച്ചട്ടി വലിച്ചെറിഞ്ഞ് TVയും തകർക്കുകയാണ് ഉണ്ടായതെന്നാണ് പറയുന്നത്. ഈ അജയകുമാറിൻ്റെ ഒരു ബന്ധു എൻ്റെ വീട് ആക്രമിച്ചപ്പോൾ ആ വീട്ടിനകത്തുണ്ടായിരുന്ന ലിജി എന്ന് പറയുന്നവരുടെ ഒരു ബന്ധുവുണ്ട്, അവർ ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞ് പിന്നെ വിശ്രമത്തിലായിരുന്നു, അവർ ആകെ അവരെയും ആക്രമിച്ചു, അവർ ഈ അക്രമത്തിൽ വല്ലാതെ അന്താളിച്ചു പോയി എന്നാണ് പറയുന്നത്. അവരെ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ജനറൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റി എന്നും വിവരം വരുന്നുണ്ട്. എന്തായാലും ഇവരെ ഭീഷണിപ്പെടുത്തുകയാണ്. ആദ്യം വൈകുന്നേരം ഇവരെ ഒരു സംഘം വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുകയാണുണ്ടായത്, അജയകുമാറിൻ്റെ വീട്ടിൽ വന്നിട്ട് അങ്ങനെ തങ്ങളെ ആക്രമിക്കും കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതുകൊണ്ട് ഇവരെ നേരെ അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ഞങ്ങളിങ്ങനെ ഒരു സംഘം വന്നിട്ട് പിന്നെ ആക്രമിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു, ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു, രാത്രി കിടന്നുറങ്ങാൻ ഭയമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPIക്കാർ ഈ അജയകുമാറിൻ്റെ നേതൃത്വത്തിൽ കുറച്ച് CPIക്കാർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ പോയി. അവർ പരാതി കൊടുത്തുകൊണ്ട് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുന്ന അതേ സമയത്താണ് DYFI മേഖലാ സെക്രട്ടറി JJയകൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ വീട് ആക്രമിച്ചത്. അങ്ങനെ ഇപ്പോൾ എന്തായാലും ഈ പോലീസ് ഇടപെടുകയും CPIക്കാർ വളരെ ശക്തമായിട്ട് പ്രതിഷേധിക്കുകയും ചെയ്യുന്ന ഭാഗമായിട്ട് അവിടെ ഈ ജയകൃഷ്ണനെയും അതുപോലെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ മോഹിത് എന്ന് പറയുന്ന ഒരാളിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ അറിയുന്നത് അവരെ റിമാൻഡ് ചെയ്തു എന്നാണ് കേൾക്കുന്നത്. എന്തായാലും അവിടെ ആ CPI CPM തമ്മിലുള്ള ഒരു അകൽച്ചയ്ക്ക് ഈ ഇടതുപക്ഷ ജനാധിപത്യത്തിലെ പ്രധാനപ്പെട്ട 2 ഘടകകക്ഷികളായ ഈ CPIയും CPM എന്നുള്ള അകൽച്ചയ്ക്ക് അതൊരു കാരണമായിട്ടുണ്ട്. ആലപ്പുഴയിൽ വീണ്ടും CPI CPM അഭിപ്രായ ഭിന്നത രൂക്ഷമാകുകയാണ്.